അപ്പയ്ക്കും അതുപോലെ തന്നെയായിരുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഇവിടെ എല്ലാവരുടെയും വീട്ടിൽ ഓടി എത്തുന്ന അദ്ദേഹത്തിന്റെ കരുതൽ ഞാനൊന്നും മറക്കുന്നില്ല. ജനുവരി 2010 ഞാൻ അദ്ദേഹത്തിന്റെ കൂടുതൽ പുതുപ്പള്ളിയിൽ വന്നു. ആദ്യ ജനുവരി 1 സത്യം പറഞ്ഞാൽ ജനുവരി 1 എന്നെ 15 വീട്ടിലെങ്കിലും മരണ വീട്ടിൽ അദ്ദേഹം കൊണ്ടുപോയി. എല്ലാവരുടെയും മരണ വീട്ടിൽ ഓടി എത്തുവാൻ കാണിച്ച ഇപ്പൊ ഞാൻ അവർക്ക് എന്താ അങ്ങനെ ഹൃദയബന്ധം. നമ്മുടെ കുടുംബാംഗം മരിച്ചാൽ നമ്മളെ വീട്ടിൽ ചെല്ലത്തില്ലേ? നമ്മളെ വീട്ടിൽ ചെന്ന് ചടങ്ങുകളെടുത്തില്ലേ? അതേ ബന്ധമാണ് ഈ നാട്ടിലെ ഓരോ വീട്ടുകാരുമായി അദ്ദേഹം കാത്തു സൂക്ഷിച്ചത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഓരോ വീട്ടിലും ചെല്ലുവാൻ അദ്ദേഹം താല്പര്യം കാണിച്ചത്. നിങ്ങളുടെ അതേ സ്നേഹം എനിക്കും നൽകണം. നിങ്ങളുടെ കുടുംബാംഗമായി എന്നെ സ്വീകരിക്കണം. നിങ്ങളെ ഞാൻ എന്റെ രക്ഷകർത്താവായി ഞാൻ മാനിക്കുക. ഈ നാട്ടിലെ ഓരോ വീടുമായി എനിക്കൊരു ഹൃദയബന്ധമുണ്ട്. അതൊരു രാഷ്ട്രീയമല്ല, അത് മറ്റൊരു ബന്ധമല്ല, ഹൃദയബന്ധം. എന്റെ പിതാവ് സ്ഥാപിച്ച ഹൃദയബന്ധം, ആ പിതാവിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ നൽകുന്ന ഓരോ വോട്ടും എന്റെ ഹൃദയത്തിൽ ഞാനത് സൂക്ഷിക്കും. നിങ്ങൾ നൽകുന്ന ഓരോ പിന്തുണ അതിൽ നിങ്ങൾ പിന്തുണ നൽകിയില്ലെങ്കിൽ ഇവിടെ ഈ നാടുമായി വലിയൊരു ബന്ധം തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ പുതുപ്പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ ആ ഭൗതിക ശരീരം കാണുവാനെത്തിയത്. ആയിരക്കണക്കിന് ആൾക്കാർ. സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്ന പിന്തുണയാണ് എന്നെ ഇവിടെ നിർത്തുന്നത്, ഞങ്ങളുടെ കുടുംബത്തെ നിർത്തുന്നത്. കാരണം അത്രയ്ക്ക് വലിയൊരു ദുഃഖത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയെങ്കിൽ നിങ്ങൾ തന്ന പിന്തുണ ഞങ്ങളെ ശക്തിപ്പെടുത്തി, ഞങ്ങളെ ബലപ്പെടുത്തി. തീർച്ചയായിട്ടും അത് എന്റെ ഹൃദയത്തിൽ ഞങ്ങൾ ഓരോരുത്തരും സൂക്ഷിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കാര്യമാണ്. അത് പാർട്ടിക്കധികമായി, മതത്തിന് അധികമായി, എല്ലാ വ്യത്യാസങ്ങൾക്ക് അധികമായി നിങ്ങൾ എന്റെ സ്നേഹം തന്നു, കരുതൽ തന്നു. അതുകൊണ്ട് ഇലക്ഷൻ അപ്പുറമുള്ള ബന്ധം ഈ നാടുമായിട്ട് ഞങ്ങൾക്കുണ്ട്. നിങ്ങളെ വെളിയേറെ വോട്ടിന് പക്ഷെ ഞാൻ അഭ്യർത്ഥിച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ നിങ്ങളെന്നെ വിജയിപ്പിച്ചാൽ നിങ്ങളുടെ മകനായി, സഹോദരനായി, സുഹൃത്തായി, വഴികാട്ടിയായി ഞാൻ എന്നും നിങ്ങളോടൊപ്പം അപ്പ ഉണ്ടായിരുന്ന പോലെ കാണും. എനിക്കറിയാം ഇന്ന് ചിലർ അപ്പ എന്ന വാക്ക് പറയുന്നത് തന്നെ ചോളിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ല. ഞാൻ എന്റെ പിതാവിനെ ആരാണെന്ന് എന്റെ മനസ്സിൽ കരുതിയിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ സംസ്കാരങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള മാതാപിതാ ഗുരു ദൈവമാണെന്നാണെങ്കിൽ എന്റെ പിതാവ് സംശയമില്ല. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹമാണ് എന്റെ റോൾ മോഡൽ. എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ എനിക്ക് റോൾ മോഡൽ ആണെങ്കിൽ ഉണ്ടെങ്കിൽ അത് എന്റെ പിതാവായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും ഖേദം തോന്നുവാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ അദ്ദേഹം ഈ നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണിയും പറയേണ്ടി വരും. അതിൽ വിഷമം തോന്നിയിട്ടും കാര്യമില്ല. നിങ്ങളുടെ എല്ലാവരും പിന്തുണ എനിക്കുണ്ടാവണം. നിങ്ങളുടെ വെളിയേറെ വോട്ടുകൾ കൈപ്പറ്റി ചിഹ്നത്തിന് നൽകി എന്നെ വിജയിപ്പിക്കണം. ആ വിജയം നമ്മുടെ ഈ പച്ചക്കറിയുടെ വിജയം, ആ വിജയം നമ്മുടെ പുതുപ്പള്ളിയുടെ വിജയം, ആ വിജയം നമ്മുടെ കേരളത്തിന്റെ വിജയം, ആ വിജയം ഈ നാടിനു വേണ്ടി ജീവിച്ച് ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി, ഇവിടുത്തെ കഷ്ടപ്പെടുന്നവന് വേണ്ടി, ഇവിടുത്തെ ഓട്ടോ തൊഴിലാളിക്ക് വേണ്ടി, ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടി നിന്ന ഒരു നീതിമാന്റെ വിജയം.